നമസ്കാരം. ദേവാനന്ദ ഗുരുദേവനല്ലേ ഒന്ന്? അതെ. സ്വാമിജി, സുനിലാണേ. ഓ, സ്വാമിജി, ഒരു ഏതിലത്തെ? ഒരു അനുഗ്രഹം അങ്ങയുടെ വാക്കുകളിൽ കൂടെ ഒന്ന് പകർന്നാൽ ഞാൻ റെക്കോർഡ് ചെയ്തോളാവേ. ആ ഞാനൊരു ആമുഖം പറയാവേ. ആ ലോകാരാധ്യനായ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ മാവേലിക്കര ചെറുകോൽ ആശ്രമത്തിന്റെ മഠാധിപതി പൂജനീയ ദേവാനന്ദ ഗുരുദേവനാണ് മള്ളിയൂർ സൽചരിതം പൂർണ്ണമാകുന്ന ഈ ദിവസം നമുക്ക് അനുഗ്രഹ വജസ്സുകൾ ചൊരിയുന്നത്. ലോകമാസകലം ശിഷ്യപരമ്പരയുള്ള മഹാഗുരു പാരമ്പര്യത്തിന്റെ സവിശേഷമായ ദീപമായി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കും മാന്നാറിനും ഇടയിലുള്ള ചെറുകോൽ ശുഭാനന്ദ ആശ്രമത്തിന്റെ മഠാധിപതിയായി വാണരുളുന്ന ദേവാനന്ദ ഗുരുദേവന്റെ വാക്കുകൾ നമുക്ക് അമൃതതുല്യമാണ്. മള്ളിയൂർ തിരുമേനി പറയുന്നത് പോലെ അതിനെ ശ്രവിച്ച് താരാസ്തുതി യജ്ഞം മംഗളമാകുന്ന ഈ പുണ്യദിനത്തിൽ ആ മഹാഗുരുവിനോട് അദ്ദേഹത്തിന്റെ വജസ്സുകൾ നമുക്ക് ശ്രേഷ്ഠത പകരും എന്ന് അറിയിച്ചപ്പോൾ തീർച്ചയായും നമുക്ക് അനുഗ്രഹം ചൊരിയാം എന്ന് പറഞ്ഞ കാരുണ്യത്തിന് അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ലോകത്തിന് വെളിച്ചം കാട്ടിക്കൊടുത്ത ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ പാദാരവിന്ദങ്ങളെ പിന്തുടർന്നുകൊണ്ട് വളരെ ബാല്യം മുതൽ ശുഭാനന്ദ ഗുരുദേവന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രസരിപ്പിക്കുന്നതിനും ജീവിതം ഉഴിഞ്ഞുവെച്ച ആ ധന്യാത്മാവിന്റെ ആ മഹാഗുരുനാഥന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. എല്ലാവരും കാതോർത്ത് ആ വജസ്സുകൾ കേൾക്കണം എന്ന് വിനയപുരസരം അറിയിച്ചുകൊണ്ട് പൂജനീയ ദേവാനന്ദ ഗുരുദേവന്റെ വാക്കുകൾക്കായി അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. അങ്ങയോട് ആ വാക്കുകൾ മൊഴിയാൻ വിനയപുരസരം പ്രാർത്ഥിക്കാം. ഗുരു തന്നെ സൃഷ്ടിക്കാദിയും സർവസൃഷ്ടികൾക്കുള്ളിലുള്ളതും സൃഷ്ടിജാലങ്ങളായതും ബഹുമർത്യവേഷമെടുത്തതും കലിയുഗത്തിൽ അവതാരമായി വന്നു വാഴുന്ന ശുഭാനന്ദ ദിവ്യരൂപം ലോകത്തോട് ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഈരടികളാണ്. തന്റെ ആദർശവും തന്റെ അവതാര ഉദ്ദേശവും അനേകം നാമസങ്കീർത്തനങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്രകാരമുള്ള ഒരു നാമസങ്കീർത്തനത്തിലെ ഈരടികളാണ് മേൽ ഉദ്ധരിച്ചത്. ഗുരു ആരാണ് എന്ന് ഒരു ഏത് സാധാരണക്കാരനും മനസ്സിലാകത്തക്ക നിലയിൽ ലളിതമായ ഭാഷയിൽ, എന്നാൽ വേദ പുരാണ ഉപനിഷത്തുകളുടെ അന്തസ്സത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഈ ഈരടികൾ, ഇത് തന്നെ ദിവ്യപുരുഷോത്തമനാകുന്ന ശുഭാനന്ദ ഗുരുവിന്റെ മഹത്വത്തെ പൂർണ്ണമായി മനുഷ്യമനത്തിലേക്ക് എത്തിക്കുന്ന വാക്കുകളാണ്, വചനങ്ങളാണ്. സർവശക്തിയെ ആശ്രയിച്ചും സർവശക്തിയുടെ ഹിതങ്ങൾ ചെയ്തും ലോകത്തിൽ ജീവിക്കേണ്ടുന്ന മനുഷ്യജന്മങ്ങൾ ആ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ മറന്ന് അനീതിയിലേക്കും അക്രമത്തിലേക്കും വഴിതെറ്റി പോകുമ്പോഴാണ്, പോയപ്പോഴാണ് കൂടുതൽ കൂടുതൽ ദുഃഖങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വന്നതും ലോകം നരകതുല്യമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നരകത്തിൽ നിന്ന് ഈ മനുഷ്യാത്മാവിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു കാര്യമല്ല. അതിന് വെളിച്ചമുള്ള, ഉൾപ്രകാശമുള്ള, ആത്മജ്ഞാനമുള്ള ഗുരുവിന്റെ കാരുണ്യമാർന്ന വമ്പിച്ച കരുതൽ തന്നെ വേണം. അപ്രകാരം ഒരു ആത്മാവിനെ ഈ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗമാക്കി തീർക്കുവാൻ പ്രാപ്തിയുള്ള ആളിനെയാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. അതിനിപ്പുറമുള്ള അനേകം വിദ്യാഭ്യാസങ്ങൾ, അനേകം വിദ്യകൾ പകർന്നു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന, പരിശീലിപ്പിക്കുന്ന അനേകം ഗുരുക്കന്മാരുണ്ടെങ്കിലും യഥാർത്ഥമായി ഒരാത്മാവിനെ തന്റെ ജന്മിയാകുന്ന പരമാത്മാവിനോട് ചേർക്കുവാൻ തക്ക വിധത്തിലുള്ള ജ്ഞാനങ്ങൾ ഉപദേശിക്കുന്നതാണ് യഥാർത്ഥമായ ഗുരു. ആ ഗുരുവിനെയാണ് ശുഭാനന്ദ ഗുരു
ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്, താൻ തന്നെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഈ മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ സൗഭാഗ്യവശങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ബഹുമാന്യനായ ഈ യജ്ഞാചാര്യൻ പള്ളിക്കൽ സുനിൽ അവർകൾ, അദ്ദേഹം പലതവണ ഈ സ്ഥാപനത്തിലെത്തുകയും ഇതിന്റെ അന്തസ്സത്തുകളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് വളരെ ആകർഷണം തോന്നുകയും അദ്ദേഹം സംബന്ധിക്കുന്ന ഈ തരത്തിലുള്ള യജ്ഞങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൗതുകവും അതിലേറെ അഭിനന്ദനീയവുമായ ഒരു കാര്യമാണ്. ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ തന്നെ ഗുരുവിനെ കാണാൻ മാർഗം തെളിയിക്കുന്ന ഒരു സ്ഥാപനമാണ് സർവോത്സവാനന്ദാശ്രമം. അത് ബഹുമാന്യരായ യജ്ഞാചാര്യന് അത് മനസ്സിലായിട്ടുണ്ട്. അപ്രകാരം അത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, അത് ഏക ബന്ധമാണ്, അഴിവില്ലാത്ത ബന്ധമാണ് എന്നുള്ള പരമസത്യത്തെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്ന ഈ ശുഭാനന്ദ ആദർശം ലോകമെമ്പാടുമുള്ള മനുഷ്യജന്മങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പരമസത്യമായ ആദർശമാണ്. ഈ ആദർശത്തിലൂടെ അനേകങ്ങളെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവനവന്റെ ആത്മാവിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ അവനവന് തന്നെ അവനവന്റെ ആത്മസ്വരൂപമായി കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും തക്ക വിധത്തിലുള്ള അറിവുകൾ ലളിതമായ രീതിയിൽ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മഹായജ്ഞം സംപൂജ്യനായ മള്ളിയൂർ തിരുമേനിയുടെ നാമത്തിൽ അവിടെ നടത്തപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ അദ്ദേഹത്തിന്റെ രൂപം തന്നെ കണ്ടാൽ, ആ ചിത്രം തന്നെ കണ്ടാൽ എത്രയോ കർമ്മശ്രേഷ്ഠത ആ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും മനോഹരമായി കർമ്മങ്ങൾ നടക്കുന്നു എന്ന് യജ്ഞാചാര്യൻ വിളിച്ചറിയിക്കുകയും അതിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായി. സാധാരണ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാറില്ല, മറ്റൊന്നും കൊണ്ടല്ല, അതിന് ഇവിടെ നിന്നും സന്യാസ പരമ്പരകളെ നിയോഗിച്ചയക്കുകയാണ് പതിവ്. എങ്കിലും ഇങ്ങനെ ഒരു മഹദ്വ്യക്തി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അത് ആവശ്യമുള്ളതാണെന്നുള്ള തോന്നലോടുകൂടിയാണ് ഇത് അനുവദിച്ചത്. ഈശ്വരന്റെ കാരുണ്യം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും ലഭിക്കുവാനും നമുക്ക് ഈ ജന്മത്തിൽ വെച്ച് പരമപ്രധാനമായി നേടിയെടുക്കേണ്ടുന്നത് നമ്മുടെ ആത്മസുഖമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ യജ്ഞം കഴിഞ്ഞ് അവരവരുടെ ഭവനങ്ങളിൽ പോകാനുള്ള അറിവുണ്ടാകട്ടെ എന്ന് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നു. അതാണ് യഥാർത്ഥമായ അറിവ്. നമ്മുടെ ആത്മാവിന്റെ സുഖത്തിനും മേൽഗതിക്കും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മനുഷ്യന്റെ യഥാർത്ഥ കർമ്മം. ആ കർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതെല്ലാം അറിവാണ്. ആ അറിവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, ആ അറിവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ആ അറിവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ആ അറിവിൽ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്രകാരം അറിവിൽ കൂടി ജീവിച്ച് അറിവിന്റെ പരിപൂർണ രൂപനാകുന്ന ഗുരുവിങ്കലേക്ക് ലയിക്കുവാൻ, സൃഷ്ടിക്കാദിയായി നിന്നതും സൃഷ്ടിജാലങ്ങളായതും മറ്റ് ജന്മമെടുത്ത് ലോകത്തിൽ വസിക്കുന്നതും ഗുരുവാണ് എന്ന പരമസത്യം നിങ്ങളിൽ ഓരോരുത്തരിലും ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായ ആവശ്യമുള്ളതല്ല. നമ്മുടെ ആത്മാവിന്റെ ഗുണത്തിനും ആത്മാവിന്റെ വളർച്ചയ്ക്കും അത്യാവശ്യമായുള്ളത് അറിവ് മാത്രമാണെന്നും ആ അറിവിൽ കൂടി നിരന്തരമായ അഭ്യസനം ചെയ്ത് അറിവിന്റെ പരിപൂർണനാകുന്ന പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുവാനുള്ള ആ പരിശുദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ, അതിന് ഉണ്ടായ അറിവിനേക്കാൾ കൂടുതൽ ഉള്ളറിവ് നിലനിന്നെങ്കിലേ കഴിയുകയുള്ളൂ. അത് വളരെ ശ്രേഷ്ഠമായി ഉണ്ടായ അറിവുകളെ അതിൻ്റെതായ നിലയിൽ കണ്ടുകൊണ്ട് ഉണ്ടായവയെല്ലാം ഈ ഉണ്ടായ കണ്ണുകൊണ്ട് കാണുന്ന ഉണ്ടായവയെല്ലാം ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോകേണ്ടതാണ് എന്നുള്ള ഓർമ്മയോടുകൂടി ഉള്ളതായി നിൽക്കുന്ന ആത്മാവിന്റെ കാഴ്ചയും ഉള്ളതായി നിൽക്കുന്ന ആത്മാവിന്റെ ഉയർച്ചയും ഉള്ളതായി നിൽക്കുന്ന ആത്മാവിന്റെ പരിപൂർണതയ്ക്കും വേണ്ടി ഉള്ള അറിവ് ഗ്രഹിച്ച് ഉള്ളതുപോലെ ജീവിക്കുവാൻ സർവാത്മാക്കൾക്കും ജഗദീശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. ഈ യജ്ഞം നടത്തുവാൻ വേണ്ടി പരിശ്രമിച്ചവരെയും
ഈ യജ്ഞത്തിൽ ഉൾപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അറിവുകൾ പകർന്നു തന്ന യജ്ഞാചാര്യൻ ഉൾപ്പെടെയുള്ള സർവാത്മാക്കളെയും ഇതിനു വേണ്ടി കാരണമായി നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം പ്രദീപമായി നിൽക്കുന്ന മള്ളിയൂർ നമ്പൂതിരിയെയും ജഗതീശ്വരന്റെ കാരുണ്യം ഉണ്ടാകുവാൻ വേണ്ടി ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തിയുടെ മഹാകാരുണ്യം എപ്പോഴും ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇക്കാലം നിർത്തുന്നു. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. വളരെ പവിത്രമായ വാക്കുകളാണ് ആരാധ്യനായ പൂജനീയ ദേവാനന്ദ ഗുരുദേവൻ നമുക്ക് നൽകിയത്. ആത്മാവും അറിവും എത്ര പ്രാവശ്യം അദ്ദേഹം ഈ ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ ഒന്ന് അപഗ്രഥനം നടത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നേടുന്ന അറിവ് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്, പക്ഷേ ഗുരുക്കന്മാർ പകർന്നു തരുന്ന അറിവ് ജീവിതത്തിൽ ജയിക്കുവാനാണ്. ഈ ഉള്ളവൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 10 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന ശുഭാനന്ദ ഗുരുദേവന്റെ ആശ്രമത്തിൽ എത്രയോ തവണ കുടുംബസഹിതം ഞങ്ങൾ പോയി ദർശനം നടത്തിയിട്ടുണ്ട്, അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ദേവാനന്ദ ഗുരുദേവന്റെ സത്സംഗങ്ങളും ഭജനയും നടക്കുന്ന സമയത്ത് ആശ്രമത്തിനുള്ളിൽ ഇരുന്ന് അതിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങളും അനുഗ്രഹ കടാക്ഷവും നേടാനും ഈ ഉള്ളവനും കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. മള്ളിയൂർ തിരുമേനിയുടെ ജീവചരിത്രം പൂർണ്ണമാകുന്ന ദിവസം ആ മഹാഗുരുവിന്റെ വാക്കുകൾ നമുക്ക് സ്വർണത്തിന് സുഗന്ധം പോലെ, ചന്ദനത്തിന് ഹരിചന്ദന സുഗന്ധം പോലെ, വലിയ ഒരു ഹാരത്തിലെ അനുഗ്രഹമാകുന്ന ലോക്കറ്റ് പോലെ കണ്ടുകൊണ്ട് സൽചരിതത്തിലേക്ക് നമുക്ക് കടക്കാം. കോവിഡ് കൊറോണ കാലം കഴിയുമ്പോൾ നമ്മുടെ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കുടുംബസഹിതം മാവേലിക്കരയ്ക്കും മാന്നാറിനും ഇടയ്ക്കുള്ള ചെറുകോൽ ശുഭാനന്ദ ആശ്രമത്തിലെത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അക്ഷര പൂജ കേട്ട നമുക്ക് അദ്ദേഹത്തിന്റെ ദർശനം നേടാനും അനുഗ്രഹം നേടാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സൽചരിതത്തിലേക്ക് കടക്കാം. മഹാഗുരുനാഥനായ ശുഭാനന്ദ ഗുരുദേവന്റെ ആദർശങ്ങൾ സ്വായത്തമാക്കി സ്വാംശീകരിച്ചുകൊണ്ട് ആ ഗുരുദേവ വചനങ്ങൾ നമുക്ക് നൽകിയ ശുഭാനന്ദ ആശ്രമത്തിന്റെ മഠാധിപതി ആരാധ്യനായ ദേവാനന്ദജി ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങളെല്ലാവരും വിനയപരിസരം നമസ്കരിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം, കോടി പ്രണാമം. നമസ്കാരം.